ഈശിംശയായിക്കിയ സ്തുതിയായിരിക്കട്ടെ തെനാക്ക് ഒക്ടോബർ രണ്ടാം തീയതി കാവൽ മാലാകമാരുടെ തിരുനാൾ ദിവസം നമ്മൾ കാവൽ മാലാകന്മാർ അല്ലെങ്കിൽ മാലാകമാർ എന്നൊക്കെ പറയപ്പെടുന്നത് ഒരു കെട്ടുകഥ എന്ന രീതിയിൽ ചിന്തിക്കുന്ന കുറേയധികം മനുഷ്യരോടൊപ്പമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വിശ്വാസ പ്രമാണത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്ന വിശ്വസിക്കുന്ന ഒന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ് സ്വർഗം നരകം മാലാകമാർ സാത്താന്മാർ നിത്യജീവൻ മരണാനന്തര ജീവിതം ശുദ്ധീകരണ സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഈ വക കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ കണ്ണിൽ കണ്ടിട്ടില്ലാത്തത് എന്നതിൻ്റെ പേരിൽ മാത്രം അത് വിശ്വാ വിശ്വസിക്കുവാനായിട്ട് വിമുഖത കാണിക്കുകയും ഒപ്പം അങ്ങനൊരു കാര്യമില്ല എന്ന് പറയാൻ മടിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് കത്തോലിക്ക വിശ്വാസികളൊന്നും സഭയിലുണ്ട് പക്ഷെ കത്തോലിക്ക വിശ്വാസ പാരമ്പര്യത്തിനകത്ത് വളരെ വ്യക്തമായും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ സ്വർഗം നരകം മാരാഗന്മാർ സാത്താന്മാർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റിസം ഓഫ് ദി കാത്തലിക് ചർച്ച് സി സി സിയിലെ മുന്നൂറ്റി ഇരുപത്തി എട്ട് മുതൽ മുന്നൂറ്റി മുപ്പത്ത് വരെയും മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത്തി ഒന്ന് വരെയുമുള്ള വാക്യങ്ങളിൽ എന്താണ് മാലാകുമാരെന്ന് പറയുന്നുണ്ട് എന്താണ് മാല ആരാണ് മാലാകന്മാരെന്ന് പറയുന്നത് എന്താണ് മാലാക മാലാകുമാർ എന്നാണ് ചോദ്യം കിടക്കുന്നത് യു കാറ്റ് അഥവാ യൂത്ത് കാറ്റഗിസം എന്ന് പറയപ്പെടുന്ന ടെക്സ്റ്റ് ബുക്കിലെ അൻപത്തി നാലാമത്തെ ചോദ്യമാണത് മാലാകുമാർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അവർ തികച്ചും അതിഭൗതിക സൃഷ്ടികളാണ് അവർക്ക് ധാരണാശക്തിയും ഇച്ഛാശക്തിയും ഉണ്ട് അവർക്ക് ശരീരമില്ല മരിക്കുവാനും ആകില്ല സാധാരണ ഗതി ഗതിയിൽ ദൃശ്യരല്ല അവർ സ്ഥിരം ദൈവസന്നിധിയിൽ ജീവിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം മനുഷ്യരെ അറിയിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള സംരക്ഷണം മനുഷ്യർക്ക് നൽകുകയും ചെയ്യുന്നു ഇത് സി 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 അഥവാ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിനകത്തുള്ള പാഠമാണ് ഇത് അത് നമ്മുടെ വിശ്വാസ സത്യം അല്ലെങ്കിൽ സഭ നമ്മളെ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന പാഠമാണിത് അപ്പോൾ ഇതിനകത്ത് മാലാകമാർ കെട്ടുകഥ ആണെന്നോ അല്ലെങ്കിൽ കുട്ടികളെ പേടിപ്പിക്കാൻ പറയുന്ന അല്ലെങ്കിൽ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല മാലാകുമാർ എന്ന് പറയപ്പെടുന്ന ദൈവ സൃഷ്ടികളുണ്ട് മാലാകുമാർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അവർ തികച്ചും അതിഭൗതിക സൃഷ്ടികളാണ് അവർക്ക് ധാരണാശക്തി ഇച്ഛാശക്തിയും ഉണ്ട് അവർക്ക് ശരീരമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് മരണമില്ല സാധാരണ ഗതിയിൽ ദൃശ്യരുമല്ല അവർ സ്ഥിരം ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം മനുഷ്യനെ അറിയിക്കുന്നു ദൈവത്തിൽ നിന്ന് സംരക്ഷണം മനുഷ്യർക്ക് നൽകുകയും ചെയ്യുന്നു ഇതിന് ഇതിൻ്റെ ഒരു വിവരണം എന്ന രീതിയിൽ കത്തുരിക യു ക്യാറ്റിനത് ഇങ്ങനെയാണ് കാർഡിനൽ ജോസഫ് റാറ്റ്സിംഗർ അഥവാ നമ്മുടെ ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ ഈ ഈ മാലാകുമാരുടെ സാന്നിധ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നുണ്ട് നമ്മളിതിന് കത്തുരി കസ്മയുടെ മതമോദന ഗ്രന്ഥത്തിന് പുറത്തേക്ക് പോയി നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും അനേകം പാപ്പാമാർ ഇത് വളരെ വ്യക്തമായിട്ടും എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ട് നമ്മൾ കാണുന്നത് ശ്രദ്ധേയമായിട്ട് നമ്മൾ കാണുന്ന ചില വ്യക്തികൾ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് മിസ്റ്റർ ഡോൺ പോസ്കോ തുടങ്ങിയ പുണ്യവാന്മാർ ഈ കാവൽ മാലാകയെക്കുറിച്ച് ശ്രദ്ധേയമായ രീതിയിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അനുഭവം സമ്പത്തുള്ളവരായിരുന്നു ഏറ്റവും പ്രസിദ്ധമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഓർത്ത വിശുദ്ധ ജെറോം വളരെ വ്യക്തമായിട്ടും ഈ മാലാകമാരുടെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഞാൻ പറയുന്നിങ്ങനെയാണ് ഹൗ ഗ്രേറ്റ് ദ ഡിഗ്നിറ്റി ഓഫ് ദ സോൾ സിൻസ് ഈച്ച് വൺ ഹാസ് ഫോം ഹിസ് ബേർത്ത് ആൻഡ് ഏഞ്ചൽ കമ്മീഷൻ ടു ഗാഡ് ഇറ്റ് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം തൊട്ട് ദൈവം ആ കുഞ്ഞിന് വേണ്ടി ഒരു കാവൽ മാലാകി നിയോഗിച്ചിട്ടുണ്ട് വേദപണ്ഡിതനായ വിശുദ്ധ ചെറോവിൻ്റെ വാക്കുകളാണവ അവർ വീണ്ടും നമ്മൾ കാണുന്നത് ഹൊനൂസ് എന്ന് പറയപ്പെടുന്ന വിശുദ്ധൻ്റെ പഠനങ്ങളിലൂടെ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലൂടെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഈ മാലാകമാരുടെ സാന്നിധ്യം പ്രത്യേകിച്ച് കാവൽ മാലാകമാരുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള പഠനം പ്രബലമാകുന്നുണ്ട് വീണ്ടും നമ്മൾ ഈ ഏറ്റവും ശക്തമായ പാഠം ഇതിനെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൊണേരിയോസിനോടൊപ്പം വിശുദ്ധ തോമസ് ആണ് ഏറ്റവും ശക്തമായ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം വളരെ വ്യക്തമായിട്ടും ഈ മാലാകന്മാർ പല ഗണം മാലാകന്മാരുള്ളതിൽ ഏറ്റവും ആയിട്ടുള്ള ഗണത്തിൽ പെടുന്നവരാണ് പക്ഷേ മനുഷ്യൻ്റെ വലിയ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളവരുമാണ് കാവൽ മാലാകന്മാരെന്ന് മിസ്റ്റർ തോമസ് അക്യൂനോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തുടർന്ന് നമ്മൾ കാണാൻ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം മാലാകന്മാരെക്കുറിച്ച് വളരെ സുന്ദരമായിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയപ്പെടുന്നത് ഡൺസ് കോട്ടസ് എന്ന് പറയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ടും മാലാകന്മാരുടെ ഏറ്റവും ശ്രദ്ധേയമായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഡിവൈൻ അതോറിറ്റി അപ്പോൾ വ്യക്തമായിട്ടും ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അവർ ഭംഗിയായിട്ട് നിർവഹിക്കുന്നതിനെക്കുറിച്ച് ഡൺസ് കോൺട്രസ് പഠിപ്പിക്കുന്നുണ്ട് ഏതാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടോടുകൂടിയാണ് കാവൽ മാലാകുമാരുടെ തിരുനാൾ തിരുസഭയിൽ ആചരിച്ചു തുടങ്ങി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് മാര്ച്ച് മുപ്പത്തിയൊന്നിന് ജോൺ ബോൺ രണ്ടാമൻ പാപ്പ ഈ കാവൽ മാലാകന്മാരെക്കുറിച്ചുള്ള വളരെ സുന്ദരമായ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മാലാകമാരമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് ആവശ്യപ്പെട്ടുകൊണ്ട് കാവൽ മാലാകരുടെ പ്രത്യേക സപ്പോർട്ട് പ്രത്യേക പിന്തുണ നമുക്ക് ആവശ്യമായിട്ടുണ്ട് കർത്താവിൻ്റെ രക്ഷാകരമായ ഇടപെടലുകളെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നതിന് മാലാകമാരുടെ സഹായം നമുക്ക് ആവശ്യമാണെന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലില് പരിശുദ്ധ പിതാവിൽ ഫ്രാൻസിസ് പാപ്പ നടത്തുന്ന ഒരു പ്രസംഗം രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യുന്നത് പതിനാലിൽ അദ്ദേഹം നടത്തുന്ന ഈ ഗാർഡിനേജ്സിൻ്റെ കാവൽ മാലാകമാരുടെ തിരുനാൾ ദിവസം ഒക്ടോബർ രണ്ടിനും നടത്തിയ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ടും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന വ്യക്തികളായിട്ട് കാവൽ മാലാകമാരെ അവതരിപ്പിക്കുന്നുണ്ട് ഇത് സഭയുടെ ഒരു ഏറ്റവും സുന്ദരമായ പാരമ്പര്യമാണെന്ന് പറയുന്നത് അക്കോഡിങ് ടു ചർച്ച് ചേർച്ച് ട്രഡീഷൻ വി ഓൾ ഹാവ് ആൻ ഏഞ്ചൽ വിത്ത് എസ് ഹു ഗാഡസ് സഭയുടെ ഏറ്റവും സുന്ദരമായ ഈ പാരമ്പര്യം ഒരു ചിന്തയാണ് നമ്മളോടൊപ്പം നമ്മളെ നയിക്കാനായിട്ടൊരു കാവൽ മാലാഗ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് അപ്പം ഇത് വളരെ സുന്ദരമായിട്ടാണ് അദ്ദേഹം ഈ സംഭവങ്ങൾ അവതരിപ്പിക്കുക ഈ യേശ്വനാഥൻ ഒരു മാലാഖെ അയച്ച് നമുക്ക് ഒപ്പം നമ്മളെ വഴി നടത്തുവാനായിട്ട് നിയോഗിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ആ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ചോദ്യങ്ങൾ എങ്ങനെയാണ് ഹൗ ഈസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് മൈ ഗാഡിയൻ ഏഞ്ചൽ എൻ്റെ കാവൽമാലയുമായിട്ട് എനിക്ക് എങ്ങനെ എന്ത് ബന്ധമാണല്ലോ എത്രത്തോളം ഗാഠമായ ബന്ധമുണ്ട് ഫ്രണ്ട്സ് പാപ്പ നമ്മളോട് ചോദിക്കുകയാണ് അങ്ങനെ കാവൽമാല ഉണ്ട് ആ കാവൽമാലയോട് നമുക്ക് എന്ത് ബന്ധമുണ്ട് രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഡു ഐ ലിസൺ ടു ഹിം നമ്മൾ ആ കാവൽമാലക്ക് പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ മൂന്നാമത് ചോദിക്കുന്നങ്ങനെയാണ് ഡു ഐ ബിറ്റ് ഹിം ഗുഡ് ഡേ ഇൻ ദ മോർണിംഗ് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഒരു ബന്ധം കാവൽ ഞാൻ സ്ഥാപിച്ചെടുത്തിട്ടുണ്ടോ ഡു ഐ ടെൽ ഹിം ഗാഡ് മീ വൈ ഐ സ്ലീപ്പ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്നെ ഉറക്കത്തിൽ കാത്തുള്ളത് എന്ന് മാലാകിയോട് ഞാൻ പറയാറുണ്ടോ വീണ്ടും പറയുന്നത് ചോദിക്കുന്നതിനാണ് ഡു ഐ സ്പീക്ക് വിത്ത് ഹിം നമ്മൾ കാവൽ സംസാരിക്കാറുണ്ടോ ഡു ഐ ആസ്ക് ഹിസ് അഡ്വൈസ് കാവൽ ഉപദേശം നമ്മൾ തിരക്കാറുണ്ടോ ഇത് നിരന്തരം ചെയ്യണമെന്ന് അദ്ദേഹം നമ്മളെ ഓർപ്പിക്കുകയാണ് അങ്ങനെ കാവൽമാലകയുമായി ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കണമെന്ന് വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് കാരണം ന്യൂമാൻ്റെ ദി ഡ്രീം ഓഫ് ജെറോണിറ്റസ് എന്ന് പറയപ്പെടുന്ന ഒരു കവിതയിൽ വളരെ വ്യക്തമായിട്ടും ഈ കാവൽമാലാകയുടെ സ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു വസ്തുത ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ ജോൺ ഇരുപത്തി മൂന്നാം പാപ്പ വിശുദ്ധനാണ് ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ എന്ന് പറയുന്നത് പറയുകഴിഞ്ഞാൽ കത്തോലിക്കെ ചരിത്ര പ്രസിദ്ധമായ രണ്ടാം വത്തിക്കൻ സൂനക തുടക്കക്കാരൻ ആ ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പയ്ക്ക് ശേഷം വന്ന പോൾ ആറാമൻ പാപ്പായും ചേർന്നാണ് ഈ രണ്ട് പാപ്പാമാരുടെ കാലഘട്ടത്തിലൂടെയാണ് രണ്ടാം വത്തിക്കൻ സൂനക ദിവസം പൂർത്തീകരിക്കപ്പെടുന്നത് നമുക്കറിയാം അവരോടുള്ള ബഹുമാനാർത്ഥമാണ് പിന്നീട് വന്ന അനന്തര പിന്നീട് വന്ന ആ പിന്തുടർച്ച ശവകാശമുള്ള പാപ്പ ജോൺ പോൾ എന്നീ പേരുകൾ ചേർത്തുകൊണ്ട് ജോൺ പോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു അദ്ദേഹം അധികം കാലം ജീവിക്കാതിരുന്നുകൊണ്ട് അതിൻ്റെ അടുത്ത പിൻഗാമി ജോൺ പോൾ രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു നമുക്കത് സഭയുടെ ചരിത്രമാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ വളരെ കാര്യമായിട്ട് ഗാർഡിൻ ഏജൻറ്റിനോട് കാവൽമാലയോട് പ്രാർത്ഥിച്ചിരുന്ന പാപ്പയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മെത്രാനായി നിയോഗിച്ച ഒരു വ്യക്തി ഒരു മെത്രാൻ അദ്ദേഹത്തിനോട് വളരെ വേദനയോടുകൂടി ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഈ ദൗത്യം എനിക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് ഞാൻ ടെൻഷൻ അടിക്കുന്നുണ്ട് അപ്പോൾ പാപ്പ പറയുന്നൊരു കാര്യമുണ്ട് വിഷമിക്കണ്ട ഞാൻ പാപ്പായ സ്ഥാനത്തേക്ക് കയറുമ്പോഴും ഞാൻ പാപ്പ എന്ന് പറയപ്പെടുന്ന സ്ഥാനത്തേക്ക് കയറുമ്പോഴും എനിക്കും ഇതേ രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ കാവൽമാലയോട് പ്രാർത്ഥിച്ചു ആ കാവൽമാലയക്കോട് എന്നോട് പറഞ്ഞു ഈ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് വലിയ ഗൗരവകരമായിട്ട് എടുക്കേണ്ട കാരണം നിന്നെ സഹായിക്കാൻ ദൈവമുണ്ട് അപ്പോൾ കാവൽമാനായുള്ള സഹായത്തിനാണ് ഞാൻ ഇതിനേക്ക് അതിജീവിച്ചതെന്ന് അദ്ദേഹം വ്യക്തമായിട്ടും ഈ മെത്രാന് ഒരു ഉപദേശം പിടിക്കുന്ന രണ്ടും കാണാൻ സാധിക്കും നിങ്ങൾ കാവൽമാലയോട് പ്രാർത്ഥിക്കുക നിന്റെ കാവൽമാര എന്നെ സഹായിക്കും അത് വീണ്ടും കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതി രണ്ടാം വത്തിക്കാൻ സൂനകദോസ് അദ്ദേഹം വിളിച്ചു കൂട്ടിയത് അദ്ദേഹത്തിൻ്റെ കാവൽ മാലാകിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് നമുക്ക് സഭയുടെ ചരിത്രത്തിൽ അദ്ദേഹം കുറിച്ച് വിശ്വസിക്കുന്നതിന് കാണാൻ സൈൻ ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടുന്നത് ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പയുടെ തന്നെ കാവൽ മാലാകിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ കാണുന്നുണ്ട് ജമാ ഗിൽഗാനി എന്ന് പറയപ്പെടുന്ന മിസ്റ്റിക്കൽ സെയിൻറ്റും അതുപോലെ തന്നെ ഒരു മിസ്റ്റിക്കൽ സെയിൻറ്റായ വിഷു പാദ്രിപ്പിയയും ഒക്കെ നിരന്തരം അവരവരുടെ കാവൽമാലകന്മാരോട് സംസാരിക്കുകയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പാതിരിപ്പ്യയുടെ ജീവിതത്തിൽ വളരെ വ്യത്യാസമായിട്ട് നമ്മൾ കാണുന്നൊരു വസ്തുത പാദ്രിപ്പ്യയ്ക്ക് സ്വന്തം കാവൽമാലകന്മാരെ മാത്രമല്ല മറ്റുള്ളവരുടെ കാവൽമാലകന്മാരെ കാണാനുള്ള ഒരു വരം കൂടി ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരോട് പറയും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് എന്നോട് എന്തെങ്കിലും പ്രാർത്ഥനാ സഹായം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നതിൽ വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ കാവൽമാലകയോട് പറഞ്ഞാൽ മതി കാവൽമാലക എൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ വിഷമങ്ങൾ പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിരന്തരം സംഭവിച്ചുകൊണ്ടിരുന്നൊരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ സഭയുടെ ചരിത്രത്തിൽ നമുക്ക് കാവൽ മാലാകമാരുടെ ചരിത്രം നമുക്ക് പല വിശുദ്ധരുടെയും ജീവിതത്തിലും മനസ്സിലാക്കാൻ സാധിക്കും സഭയുടെ പഠനങ്ങളിൽ വളരെ വ്യക്തമായിട്ടെന്ന് പറയുന്നുണ്ട് മാലാകമാരും നമ്മളും പരസ്പരം ഇടപെടുന്നുണ്ടോ അതാണ് യൂത്ത് കാറ്റിലുള്ള അൻപത്തി അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയപ്പെടുന്നത് അത് സാധ്യമാണ് മറുപടി സി 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 കത്തോലിക്ക സഭയുടെ മതമോതര ഗ്രന്ഥത്തിൽ നിന്നുമാണ് മുന്നൂറ്റി മുപ്പത്തി നാല് തൊട്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് വരെയും മുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെയും കണ്ഡികളിൽ നിന്നുമാണ് ഇതെടുത്തിരിക്കുന്നത് സാധ്യമാണ് നമുക്ക് സഹായത്തിനായി മാലാകമാരെ വിളിക്കാം ദൈവത്തിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുവാൻ അപേക്ഷിക്കാം എന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു ഓരോ വ്യക്തിയും ദൈവത്തിൽ നിന്നും ഒരു കാവൽ സ്വീകരിക്കുന്നു യു കാറ്റിൽ പിന്നീടുള്ള വിശദീകരണമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയും കാവൽമാലയോട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അർത്ഥപൂർണമാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ തങ്ങളെ തന്നെ ദൃശ്യരാക്കുവാനും മാലാകന്മാർക്ക് സാധിക്കും ഉദാഹരണത്തിന് സന്ദേശവാഹകരായോ സഹായിക്കുന്ന മാർഗദർശികളായോ കാണപ്പെടുവാൻ കഴിയും പുതുയുഗത്തിലെ ആധ്യാത്മികതയുടെയും നിഗൂഢ രഹസ്യഭാഗത്തിൻ്റെയും മറ്റു രൂപങ്ങളുടെയും വ്യാജ വ്യാജമാലാകന്മാരുമായി നമ്മുടെ വിശ്വാസത്തിന് ഒരു ബന്ധവുമില്ല നമ്മൾ വ്യാജ വ്യാജമാലാകന്മാരെ കുറിച്ചുണ്ട് അത് നമ്മൾ പിന്നീട് ഒരുക്കി കാണുന്നതായിരിക്കും അത്തരത്തിലുള്ള പഠനങ്ങളുമായിട്ട് ഇതിന് ബന്ധമില്ല പക്ഷേ കാവൽ മാലാകന്മാർ നമുക്കുണ്ട് ആ മാലാകന്മാരോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നെ കാക്കുന്ന കാവൽ മാലാകെ ദൈവ കൃപയാൽ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നെന്നെ ഉപദേശിച്ച് കത്ത് നിയന്ത്രിച്ച് നടത്തിക്കൊള്ളണമേ എന്നതാണ് ആ സുന്ദരമായ കാവൽ മാലാഗയോടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന നമ്മൾ നിരന്തരം ചൊല്ലണം വളരെ കുഞ്ഞു പ്രാർത്ഥനയാണ് ആ കുഞ്ഞു പ്രാർത്ഥന നമ്മൾ ചൊല്ലിക്കൊണ്ട് കാവൽമാരുടെ സംരക്ഷണം യാചിക്കണം കാവൽമാരുടെ ഒരു പ്രാർത്ഥന പാട്ടായിട്ട് നമ്മൾ പാടാറുണ്ട് എന്നെ കാക്കുന്ന കാവൽ മലാകെ എന്നെ കാക്കുന്ന കാവൽ മലാകെ നിന്നെ വരമേൽപ്പിച്ച എന്നെ ഉപദേശിച്ചു കാത്തു നടത്തേണമേ എന്നെ കാക്കുന്ന കാവൽ മാലാകെ എന്നെ കാക്കുന്ന കാവൽ മാലാഗേ പ്രാർത്ഥനയിൽ ഒരു വരി കൂടിയുണ്ട് ഒരു വാക്കുകൂടിയുണ്ട് എന്നെ കാക്കുന്ന കാവൽ മാലാഖി ദൈവകൃപയാൾ നിന്നെ ഫരമേൽപ്പിച്ചിരിക്കുന്ന എന്നെ ഉപദേശിച്ച് കാത്ത് നിയന്ത്രിച്ച് നടത്തിക്കൊള്ളണമേ ഈ പ്രാർത്ഥന നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം ഇതൊരു കെട്ടുകഥയല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുക ഇതൊരു വിശ്വാസമാണ് മാലാകുമാരോടുള്ള ഭക്തി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ് വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം മാലാകുമാർ നമ്മൾക്ക് എന്നും കാവലായിരിക്കും